കോപിതരായിട്ടുണ്ട്. ജന്മിമാർക്ക് കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും കൈമയും മറന്ന് കൊടുക്കാനും ബ്രിട്ടീഷുകാർ തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കർഷകരെ വളരെയധികം പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ എറണാട് പ്രദേശത്തൊക്കെ. മറ്റൊരു ചോദ്യം, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം നടത്താൻ എന്താണ് കാരണം? പണ്ടാരപ്പാട്ട് വിളംബരം ഭൂവിനിയോഗത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? 5 സ്കോറിനുള്ള ഒരു ചോദ്യമാണ്. അതിൽ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് അവിടെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്, അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ പരോക്ഷമായി ഭരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പരോക്ഷമായി ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ അവർ ആവശ്യപ്പെടുന്ന കപ്പം കൊടുക്കാൻ രാജാവ് നിർബന്ധിക്കപ്പെട്ടിരുന്നു. അതേസമയത്ത് അവർ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ സൈനിക സഹായ വ്യവസ്ഥയുണ്ട്. സൈനിക സഹായ വ്യവസ്ഥയനുസരിച്ച് ഇവിടുത്തെ തിരുവിതാംകൂർ പ്രദേശത്തെ മറ്റ് പിന്നെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ എന്ന വ്യാജേന പട്ടാളത്തിൽ നിർത്തിയിട്ടുണ്ട്. ഈ പട്ടാളത്തിനെ തീറ്റി പോരാനുള്ള എല്ലാ ചുമതലയും അല്ല എല്ലാ ചെലവും വഹിക്കേണ്ടിയിരുന്നത് തിരുവിതാംകൂർ രാജ്യമാണ്. അപ്പോൾ തിരുവിതാംകൂർ രാജ്യത്തിന് ചെലവ് വർദ്ധിച്ച ചെലവുണ്ടായി. ഈ ചെലവ് നിറവേറ്റാൻ അവർക്ക് വരുമാനം വേണ്ടിയിരുന്നു. ഈ വരുമാനം കണ്ടെത്താൻ വേണ്ടി പുതിയ മാർഗം ആരായേണ്ടി വന്നു. നികുതി വർധനവ് എന്നത് ആശാസ്യമായ ഒരു നടപടി അല്ലതാനും. അപ്പോൾ രാജാവ് കണ്ടെത്തിയൊരു മാർഗം എന്തായിരുന്നു, ഭൂമി എന്ത് ചെയ്യുക, പാട്ടത്തിന് കൊടുക്കുക, ആർക്ക്, കൃഷിക്കാരായ ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ തിരുവിതാംകൂർ രാജാവ് പണ്ടാരവക ഭൂമി, അതായത് പണ്ടാരവക എന്ന സർക്കാർ ഭൂമി, വിവിധ ജനവിഭാഗങ്ങൾക്കായി പിന്നെ പാട്ടത്തിന് കൊടുത്തു. ആർക്കൊക്കെ, ക്രിസ്ത്യാനികൾക്ക് കൊടുത്തു, ഈഴവന്മാർക്ക് കൊടുത്തു, അങ്ങനെയൊക്കെ വിവിധ വിഭാഗക്കാർക്ക് പരമാവധി സ്ഥലങ്ങളിൽ. അതുകൊണ്ട് എന്തുണ്ടായി, കൃഷി വ്യാപിച്ചു. അതുകൊണ്ട് നികുതി ആ തരത്തിൽ സമാഹരിക്കാനും കഴിഞ്ഞു. സർക്കാരിന് വരുമാനം വർദ്ധിച്ചു. അപ്പോൾ സാമ്പത്തിക വളർച്ച, അതോടൊപ്പം ഈ പിന്നെ പാട്ടത്തിനെടുത്ത ആളുകളുടെ കൃഷിക്കാർക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടായി. ഈ സാമ്പത്തിക വളർച്ച നേടിയ ആളുകൾക്ക് പിന്നെ ഉടമസ്ഥാവകാശം ഇല്ലായിരുന്നു എന്ന് പ്രത്യേകം കാണണം. അവർക്ക് കൈവശാവകാശ ഭൂമിയാണ്. ഈ കൈവശാവകാശ ഭൂമിക്കിലെ പാട്ടക്കൃഷിക്കാരെന്ത് ചെയ്തു, അവർ ഉടമസ്ഥാവകാശം ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങി. ഈ പ്രക്ഷോഭത്തിനെ അടിച്ചമർത്തുന്നതിന് പകരം ഈ പ്രക്ഷോഭത്തിലെ വല്ല വസ്തുതകളും ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്ന നിലയ്ക്ക് തന്നെ ഒരു വിളംബരം നടത്തിക്കൊണ്ട് രാജാവ് ഒരു പുതിയ രീതി കൈക്കൊണ്ടു, പണ്ടാരപ്പാട്ട വിളംബരം. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം എന്തായിരുന്നു, ആ ഭൂമിയിൽ കൈവശാവകാശം ഉള്ള ആൾക്കാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി. അപ്പോൾ ആ നൽകിയ കിട്ടിയിട്ടുള്ള ആൾക്കാരെന്താ പിന്നെ ചെയ്തത്, കിട്ടിയിട്ടുള്ള ആൾക്കാർ കൃഷിഭൂമി ക്രയവിക്രയം നടത്തി. അപ്പം ഭൂമി വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങി. വിവിധ ആവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിച്ചു. അപ്പം അവിടെ നേരത്തെ എന്തായിരുന്നു, നെൽകൃഷി മാത്രമായിരുന്നു. നെൽകൃഷിക്ക് പകരം പിന്നെ നാണ്യവിള ഉണ്ടായി. അപ്പം വ്യാവസായിക ആവശ്യത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പിന്നെ വിളകൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ആളുകൾ ജോലിക്കുമൊക്കെ എത്തി. ഇത്തരം കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എഴുതാനുള്ളത്. മറ്റൊരു ചോദ്യം, ബ്രിട്ടീഷ് ജന്മി കൂട്ടുകെട്ടിൻ്റെ പരിണിത ഫലമായിരുന്നു മലബാറിലെ കർഷക സമരങ്ങൾ, പ്രസ്താവനയുടെ സാധുത പരിശോധിക്കുക എന്നതാണ്. അപ്പോൾ ഇതിൽ ജന്മിമാരും നാട്ടുപ്രമാണിമാരും ഇവിടെ ശക്തരായിരുന്നു. അപ്പോൾ അവരെ ഉപയോഗിച്ച് കർഷകരിൽ നിന്നും ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു, നികുതി പിരിച്ചെടുത്തു. അതിനവരെ ഉപയോഗിച്ചു. അതൊരു തന്ത്രമായിരുന്നു. കാരണം അവർ നേരിട്ട് പട്ടാളത്തെയും പോലീസിനെയും ഇറക്കുന്നതിന് പകരം നാട്ടു പ്രമാണിമാർ, അതുപോലെ ജന്മിമാർ, അവർക്ക് അധികാരം കൊടുത്തു. അവർ തദ്ദേശവാസികളായ ആൾക്കാരിൽ നിന്ന്, കർഷകരിൽ നിന്ന് നികുതി ഈടാക്കി. അങ്ങനെ നികുതി ഈടാക്കുമ്പോൾ ശ്രദ്ധിച്ചത് അവരെന്താണ്, ജന്മിമാർക്ക് എല്ലാ തരത്തിലും അധികാരവും ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടുപ്രമാണിമാർക്ക് പ്രചോദനവും കൊടുത്തിട്ടുണ്ട്. അവരെന്ത് ചെയ്തു, അവർ കൂടുതൽ നികുതി ഈടാക്കിയിട്ടുണ്ട്. അതെന്തിനാണ്, അവരുടെ സ്വന്തം കീശ വീർപ്പിക്കാനും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനും വേണ്ടി. അപ്പോൾ ആ നിലയ്ക്ക് ഇവരെന്ത് ചെയ്തു, ഈ ജന്മിമാരും നാടുവാഴികളും ബലാത്കാരമായി തന്നെ കൃഷിക്കാരെ പിന്നെ നേരിട്ടു. അവർ വിളവുണ്ടായാലും ഇല്ലെങ്കിലും നിശ്ചയിച്ച നികുതി അവർ കൊടുക്കേണ്ടി വന്നു. അതവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കർഷകർ കടുത്ത ചൂഷണത്തിനിരയായി എന്നാണ് സാരം. നീതിയും നിയമവും ഒന്നും അവർക്ക് അനുകൂലമല്ലായിരുന്നു.
എല്ലാ ആർക്കും അനുകൂലമായിരുന്നു? ഈ ജന്മിമാർക്കും ഈ നാട്ടുപ്രമാണിമാർക്കും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, കർഷകർ മലബാറിലെ പ്രത്യേകിച്ച് എറണാടൻ ഭാഗത്തൊക്കെ അവർ ഏറിയ പങ്കും മാപ്പിളമാരായിരുന്നു. അപ്പോൾ മുമ്പ് നമുക്കറിയാം ടിപ്പു പടയോട്ടം നടത്തിയതും മറ്റൊക്കെ. അപ്പോൾ ടിപ്പുവിൻ്റെ ആ കാലത്ത് ടിപ്പുവിനെ സഹായിച്ചവരാണ് ഇവർ എന്ന് ആരോപിച്ചുകൊണ്ട് ജന്മിമാരും ബ്രിട്ടീഷുകാരും ഈ മാപ്പിളമാരായ കൃഷിക്കാർക്ക് നേരെ ഒരു ശത്രുത വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ വന്നപ്പോൾ അസംതൃപ്തരായ ഈ കർഷകർ ഇനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾക്കൊരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവർ അവരുടെ ഉള്ളിൽ അടക്കി നിർത്തി അമർഷം പുറപ്പെടുവിച്ചു, പുറത്താക്കി. അതോ എന്തായി? കലാപമായി മാറി. ഒട്ടേറെ കലാപങ്ങൾ മലബാറിൽ, പിന്നെ ഈ പ്രത്യേകിച്ച് ഈ നമ്മുടെ മലബാറിൽ ഏറനാടൻ പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒട്ടേറെ കാർഷിക കലാപങ്ങൾ. ഈ കാർഷിക കലാപങ്ങൾ പിന്നെ വേറൊന്നുണ്ട്, ചരിത്രത്തിൽ ഇത് കുറേ കാലം മാപ്പിള കലാപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. അത് ആരാ അങ്ങനെ പറഞ്ഞത് വിശേഷിപ്പിച്ചത്? ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ്. അവർ ഈ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നവർക്ക്. അപ്പോൾ അവർക്ക് എക്കാലത്തും ഇവിടെ ഭരിക്കണമെന്നും അവർ വർഗീയപരമായ ധ്രുവീകരണം നടത്താൻ താല്പര്യപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കലാപത്തെ കർഷകരുടെ യഥാർത്ഥ പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ കർഷകർ നടത്തിയ ഈ പിന്നെ ചെറുത്തുനിൽപ്പിനെ, ഈ കലാപത്തെ വർഗീയ കലാപമായി ചിത്രീകരിച്ചു. അത് മാപ്പിള കലാപം എന്നാണ് അവർ ആരോപിച്ചത്. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി നാല് സ്കോറിൻ്റെ ഒരു ചോദ്യം. ബ്രിട്ടീഷ് കമ്പനികൾ മൂലധന നിക്ഷേപം നടത്തിയതിൻ്റെ ഫലമായി കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലയ്ക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സമർത്ഥിക്കുക. ഇത് സമർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിന് സ്കോറിംഗ്, പിന്നെ ഇതിൻ്റെ സൂചകങ്ങൾ കാണേണ്ടത്? തോട്ടങ്ങളിൽ കാപ്പി, തേയില തുടങ്ങിയവ കൃഷി ചെയ്യുന്നതിന് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് കമ്പനികൾ മൂലധനമിറക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഹൈറേഞ്ച് പ്രദേശമൊക്കെ ഈ തോട്ടം മേഖലയായിട്ട് മാറുകയാണ്. കാടുകളൊക്കെ വെട്ടി അത് പിന്നെ തോട്ടം, കാപ്പി, തേയിലയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വൻതോതിൽ ഏക്കർ സ്ഥലം പിന്നെ ഇതിനു വേണ്ടി വിനിയോഗിച്ചു. അപ്പോൾ അതിന് ബ്രിട്ടീഷ് കമ്പനികളാണ് മുതലിറക്കിയത്. അതുപോലെ വേറൊരു വിഭാഗം വേറൊരു സ്ഥലത്ത് എടുത്തിട്ടുണ്ട്, വ്യാപാരത്തിന് വേണ്ടി അവർ മുതലിറക്കിയിട്ടുണ്ട്. ബാങ്കിങ് മേഖലയിൽ അവർ മൂലധനമിറക്കിയിട്ടുണ്ട്. പിന്നെ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളൊക്കെ ഈ പുതിയ തോട്ടം മേഖലയിലേക്കും മറ്റുമൊക്കെ ഇറങ്ങി തിരിച്ചു. അപ്പോൾ അവരുടെ ജീവിതാവസ്ഥയിൽ തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം പുതിയ മേഖലയിൽ എത്തുമ്പോൾ എന്തായി, അവരുടെ ജീവിതം മാറി, ജീവിതത്തിൻ്റെ അവസ്ഥ മാറുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, വേറെ ചില സേവന മേഖലയിലേക്ക് കുറേ ആളുകൾ പോകുന്നുണ്ട്. അച്ഛ പോലീസിൽ, പിന്നെ അതുപോലെ പൊതുമരാമത്തിൻ്റെ പട്ടാളത്തിൽ, ഇതിലൊക്കെ ആളുകളെ കുറേ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ല പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ പുതിയൊരു തലത്തിലേക്കാണ് അവരുടെ ജീവിതം എത്തുന്നത്. അപ്പോൾ അവിടെ അവർ അവരുടെ സാംസ്കാരിക അന്തരീക്ഷം മാറും, വിദ്യാഭ്യാസത്തിനും മറ്റുമൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ ഒരു കേരളത്തിൻ്റെ പിന്നെ സാമൂഹ്യ അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് എഴുതണം. പിന്നെ മറ്റൊരു ചോദ്യം, അഞ്ച് സ്കോറിന. മിഷനറിമാരുടെ വരവോടെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസ വ്യാപനത്തിന് അവസരമൊരുങ്ങിയത് എന്ന് ഈ പ്രസ്താവന വസ്തുനിഷ്ഠമായി പരിശോധിക്കാനാണ്. നമുക്കറിയാം കേരളത്തിൽ മിഷനറിമാർ വന്നത് ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു.